വളരെ ലളിതവും അതേപോലെ തന്നെ വളരെ സരളവുമായിട്ടുള്ള ഒരു കഥയാണ് സൂചിമുഖി എന്നുള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കഥ. ഇത് കഥ ആരംഭിക്കുന്നത് ഒരു ഉച്ചതിരിഞ്ഞുള്ള ഒരു സമയത്താണ്. അപ്പൊ നമ്മൾ കഥ ഒരു അവസാനമാണ് ആദ്യമായിട്ട് പറയുന്നത്, ഒരു പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു പോകുന്ന പോലെയാണ് കഥ എഴുതിയിട്ടുള്ളത്. അപ്പോ ഉച്ചതിരിഞ്ഞാണ് സമയം. പിന്നെ ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് രാമൻ നായർ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി നായർ. ശ്രീമതി നായർ എന്താ പേരല്ല കേട്ടോ, പേര് പറയുന്നില്ല, ശ്രീമതി നായർ എന്നാണ് പറയുന്നത്. ഇനി രാമൻ നായരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വളരെ ഉഗ്രനാണ്, തണ്ടനാണ്, ഒരാളെയും വകവയ്ക്കാത്ത, അതായത് ഭാര്യനെ ഒഴിച്ച്, ഭാര്യനെ ഭയങ്കര പേടിയാണ്, ഭാര്യനെ ഒഴിച്ച് ആരെയും വകവയ്ക്കാത്ത ഒരു ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. ഇപ്പൊ അല്ല, പെൻഷനായി. അപ്പം ആരെയും വകവയ്ക്കാത്തൊരു ഡെപ്യൂട്ടി കളക്ടർ, ഭയങ്കര ദേശീയക്കാരനായിട്ടുള്ള ഒരു ഡെപ്യൂട്ടി കളക്ടറാണ് നമ്മുടെ രാമൻ നായർ. ഇനി അദ്ദേഹത്തിന്റെ രാമൻ നായരുടെ നാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നാവ് എങ്ങനെയാന്ന് വെച്ചാല് കളക്ടറോട് പോട എന്ന് പറഞ്ഞ നാവ്, സെക്രട്ടറിയോട് നോൺസെൻസ് എന്ന് പറഞ്ഞ നാവ്, മന്ത്രിയെ നോക്കി കാർക്കിച്ച് തുപ്പിയ നാവൊക്കെയാണ് ഈ രാമൻ നായരുടെ നാവ്. രാമൻ നായരെ കുറിച്ച് എഴുതാൻ വന്നാല് ഇതൊക്കെ ഉൾപ്പെടുത്തി എഴുതാം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം സർവീസിലായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഡയലോഗാണ്, ഒന്നിനും സമയം മതിയാകുന്നില്ല എന്ന്. കാരണം അത്രയും തിരക്ക് പിടിച്ചൊരു ജോലിയാണല്ലോ, അപ്പൊ ഒന്നിനും സമയം മതിയാകുന്നില്ല എന്നായിരുന്നു ആളുടെ കംപ്ലൈന്റ്. ഇനി ഇപ്പോഴത്തെ ഡയലോഗ്, അതായത് സർവീസൊക്കെ കഴിഞ്ഞു, പെൻഷനൊക്കെ പറ്റിയിരിക്കുന്ന ഇപ്പോഴത്തെ സമയത്തെ ഡയലോഗ്, കണ്ടമാനം സമയം കെടുക്കുന്ന ഒരു പുല്ലും ചെയ്യാനില്ല, ഇതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നടക്കുന്ന കാര്യം. ഇനി 25 വർഷമായിട്ട് അദ്ദേഹം സിറ്റിയിലൊക്കെ ആയിരിക്കാം താമസിക്കുന്നുണ്ടാവുക, നാട്ടിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോ സർവീസൊക്കെ കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന സമയത്ത്, അതിപ്പോ ഏതൊരു ജോലിയാണെങ്കിലും ആ ഒരു ജോലി കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരുന്ന ഒരാളും തിരിഞ്ഞു നോക്കില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ ഭാര്യ പറയാണ്, ഒരാളെ ഇനി നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് പോകണില്ല, ഇവിടെ എനിക്ക് നാണം കെട്ട് ജീവിക്കാനായിട്ട് വയ്യ, ഇത്ര നാളും ഭയങ്കര പത്രാസിലൊക്കെ ജീവിച്ചിരുന്നാണല്ലോ, ഇനി ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം, അതായത് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം, രാമനായരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം എന്ന് പറയാണ് ഭാര്യ. അപ്പോ 25 വർഷത്തിന് ശേഷമാണ് അങ്ങനെ അദ്ദേഹം ഒരു അതിഥിയായിട്ട്, അല്ലെങ്കിൽ ഒരു അന്യനായിട്ട്, പുതിയതായിട്ടൊരു വരുന്ന ഒരാള് പോലെ ഒരു അതിഥി, അതേപോലെ തന്നെ അന്യൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര നാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല നാട്ടിലേക്ക്. അങ്ങനെ 25 വർഷത്തിന് ശേഷം ഒരു അന്യനായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് കടന്നു ചെല്ലാണ്. കടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേടാണ് അവിടെയും അനുഭവപ്പെടുന്നത്. കാരണം ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാളും വകവയ്ക്കുന്നില്ല, ഒരാളും ബഹുമാനിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ അനുഭവപ്പെട്ട നാണക്കേട് എന്ന് പറഞ്ഞാല് വായ്നോക്കിയായിട്ട് നടക്കുന്ന ആസാം റിട്ടേൺസ് കുഞ്ഞപ്പൻ എന്നുള്ള ഒരാളുണ്ട്. വായ്നോക്കിയാണ് അദ്ദേഹത്തിന്റെ പഴയൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന് പോലും സർവീസിലായിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ, കഥകളൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതൊന്നും പറയാനായിട്ട് ചെവി കൊടുക്കണില്ല. അതേപോലെ തന്നെ പലചരക്ക് കച്ചവടക്കാരനും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള തട്ടേൽ പുല്ലൻ, ആൾക്കും ഇയാളുടെ കഥകളൊന്നും കേൾക്കണ്ട, ഭയങ്കര ആട്ടിവിടുകയാണ് കഥകൾ പറയാനായിട്ട് വരുമ്പോ. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലത്തെ നാണക്കേടുകൾ. അപ്പൊ ആള് സ്വയം പറയുന്നുണ്ട്, അത് തന്നെ നാട്ടിലത്തെ ഒരു നാട്ടുകാരനായി മാറാം എന്ന് സഹകരിച്ച്, എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നടന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഭാവിയിൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നിൽക്കാലോ, ഇതൊക്കെയാണ് ആള് പറയുന്ന കാര്യം. ഇനി അങ്ങനെ എന്ത് ചെയ്യണം, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ഒരു പേര് സമ്പാദിച്ചെടുക്കും എന്നുള്ള നിലയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വാരികയില് ഒരു കാര്യം വായിക്കുന്നത്, പക്ഷി നിരീക്ഷണത്തെ കുറിച്ച് വായിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട്, ദൂരദർശൻ വേണം, ഒരു പെൻസില് വേണം, പുതിയതായി ചെത്തിക്കുറിപ്പിച്ച പെൻസില് വേണം, ഒരു പുസ്തകം വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കും ഏത് വയസ്സിലും ഒരു പക്ഷി നിരീക്ഷകനാവാം എന്നാണ് ആ വാരികയിൽ എഴുതിയിരുന്നത്. ഇത് വായിച്ച ഉടനെ തന്നെ ആള് തീരുമാനിച്ചു ഒരു പക്ഷി നിരീക്ഷകനായിട്ടുള്ള കാര്യമുള്ളൂ എന്ന്. അങ്ങനെ ആള് പുസ്തകവും പേനയും ഒക്കെ ആയിട്ട് തൊടിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇറങ്ങി നിന്ന് ഉച്ചതിരിഞ്ഞുള്ളൊരു സമയം, അതിൽ ഇറങ്ങി നിന്ന് പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങാണ്. അതാണ് നമ്മുടെ കഥയിലെ തുടക്കത്തിൽ പറയുന്ന കാര്യം. അപ്പൊ അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കഥ സ്റ്റാർട്ട് ചെയ്തു. അയ്പാള് പക്ഷി നിരീക്ഷകനായിട്ട് പുസ്തകവും പെൻസിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന് തടസ്സപ്പെടുത്താനായിട്ട് നീറുകൾ, അതായത് ഉറുമ്പുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ മുള്ളൊക്കെ കാലുമ കൊള്ളുണ്ട്. പിന്നെ കാക്ക കാഷ്ടം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതില്. ഇതൊക്കെ തടസ്സപ്പെടുത്താൻ വന്ന അതിഥികളാണ് ഇവരൊക്കെ. അപ്പോ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നു. ഒരു പക്ഷിയുടെ സൗണ്ട് ചീ 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 എന്നുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോ അതിനെ നിരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര സൂചിമുഖി എന്നുള്ള ഒരു പേര് വിട്ടു. കാരണം അതിന്റെ ചുണ്ടൊക്കെ ഭയങ്കര കൂർത്ത ചുണ്ട്, സൂചി പോലെ ഇരിക്കുന്ന ചുണ്ടുകളൊക്കെ ആയതുകൊണ്ട് എന്തായാലും സൂചിമുഖി എന്ന് പേരിട്ടു. ചീ 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 എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കി വന്നു. അപ്പൊ അത് രേഖപ്പെടുത്തണമല്ലോ, പക്ഷി നിരീക്ഷകൻ അങ്ങനെ രേഖപ്പെടുത്തി എഴുതുമല്ലോ പുസ്തകത്തിൽ. അങ്ങനെ ആൾ എഴുതാണ് പക്ഷീനെ കണ്ട ഡേറ്റ്, 1957 ജൂലൈ 31 കണ്ടു, 2:30 സമയം, പറമ്പിന്റെ തെക്കേ അരികിൽ വെച്ചിട്ടാണ് കണ്ടത്, സൂചിമുഖി പോലെ ഇരിക്കുന്ന ഒരു പക്ഷി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറിപ്പുകൾ തയ്യാറാക്കുകയാണ്. ആ സമയത്താണ്
ഉറുമ്പ് നീറുകൾ കയറുന്നതൊക്കെ മേത്ത് അങ്ങനെ ചാടി നീറിനെയൊക്കെ തട്ടിക്കളഞ്ഞ് മുള്ളൊക്കെ തട്ടിക്കളയുന്ന സമയത്ത് ആ പക്ഷി പറന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അപ്പുറത്തെ പറമ്പ് അടുത്ത പറമ്പ് ഒരു 10 അടി അപ്പുറത്തുള്ള പറമ്പിലേക്കാണ് പോയത്. കോളാമ്പി ചെടിമ ചെന്ന് ഇരുന്നു ആ ഒരു പക്ഷി. അങ്ങനെ ഇയാള് നീറിനെയൊക്കെ തട്ടിക്കളഞ്ഞ് നോക്കുമ്പോ പക്ഷീനെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് 10 അടി അപ്പുറത്ത് കോളാമ്പി ചെടിയുടെ അവിടെ പക്ഷി ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഇനി അതിനെ ആകർഷിച്ച് ഇപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ വരുത്തിക്കണമല്ലോ മര്യാദയ്ക്കൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ആകർഷിച്ച് ഇനി ഇപ്പുറത്തെ പറമ്പിലേക്ക് വന്നോട്ടെ എന്ന് വെച്ചിട്ട് അതിന്റെ സൗണ്ട് ചീച്ചീച്ചി എന്നുള്ള സൗണ്ട് അദ്ദേഹം തന്നെ പറയാണ്. ഇങ്ങനെ ചീച്ചീച്ചി എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ കൂടെ ഭാര്യ വന്ന് കണ്ടപ്പോ ഭാര്യക്ക് തോന്നി അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടീനെ എന്താ വായി നോക്കി നിൽക്കാന്ന് തോന്നിയപ്പോ ഭാര്യ ആളെ ചീത്ത വിളിച്ച് ദേഷ്യപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ എന്താവും കയ്യിൽ പുസ്തകവും പെൻസിലും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ലെറ്റർ എഴുതി കൊടുക്കാനാവില്ലേ അവൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ എഴുത്ത് എഴുതി കൊടുക്കാനായിരിക്കും അല്ലേ. അപ്പൊ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നേ, ഞാൻ സൂചിമുഖിനെ നോക്കുന്നു. അപ്പൊ ആ പേരും ഇട്ടു സൂചിമുഖി. അവളുടെ ചുണ്ടും മൂക്കൊക്കെ കണ്ടാൽ തന്നെ അങ്ങനെ തോന്നും. ഭാര്യ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടീനെയാണ്, ഇയാൾ ഉദ്ദേശിക്കുന്നത് പക്ഷീനെയാണ്. അപ്പൊ ഒരു തെറ്റിദ്ധാരണയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇയാളെ ചീത്ത പറഞ്ഞ് കൊണ്ടുപോരാണ്. അപ്പൊ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ചീത്ത പറഞ്ഞ് കൊണ്ടുപോകുന്നപ്പോ അപ്പുറത്തെ വീട്ടിലൊരു 18 വയസ്സുള്ള സുന്ദരി ആയിട്ടുള്ള ഒരു കമലം എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലാ ചേട്ടൻ എന്തോ ഭ്രാന്താന്ന് തോന്നുന്നു, കുറെ നേരമായി പറമ്പിന്റെ മൂലക്കിലൊക്കെ കിടന്ന് നടക്കണു, മരത്തുമ്മയ്ക്കൊക്കെ നോക്കി നിൽക്കണു, ഇപ്പൊ ഭാര്യ വന്ന് വിളിച്ചിട്ടാണ് അവരെ കൂട്ടി കൊണ്ടുപോയത് എന്ന് പറയാണ്. അപ്പൊ ഭാര്യ ഉദ്ദേശിച്ചത് ഈ ഒരു കുട്ടീനെ വായി നോക്കി നിൽക്കുകയാണെന്നുള്ള കാര്യമാണ്. മൂത്ത നിറച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ വായി നോക്കി നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഇയാള് സൂചിമുഖി എന്നുള്ള പക്ഷീനെ നിരീക്ഷിക്കായിരുന്നു. ഒരു പേരൊക്കെ സൂചിമുഖി എന്ന് സ്വയം പേരിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ലളിതമായിട്ടൊരു കഥയാണ് സൂചിമുഖി എന്നുള്ള മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥ. അപ്പോ ഇതിൽ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാല്, ആള് സർവീസിലിരിക്കുന്ന സമയത്ത് വളരെ ദേഷ്യക്കാരനൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ആളെ പറഞ്ഞിരുന്ന പേര് ദുർവാസാവെന്നാണ്. ദേഷ്യക്കാരനായതുകൊണ്ട് ആളെ പറഞ്ഞിരുന്നത് ദുർവാസാവെന്നാണ്. പിന്നെ പക്ഷി നിരീക്ഷണത്തിന്റെ കാര്യം പറയാം. ദൂരദർശൻ വാങ്ങി പുതുതായി ചെത്തിക്കുറിപ്പിച്ച പെൻസിലൊക്കെ ബുക്കൊക്കെ ആയിട്ട് നിരീക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. പിന്നെ ആളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഉഗ്രൻ, തണ്ടൻ, ആരെയും വകവയ്ക്കാത്ത, ഭാര്യനെ ഭയങ്കര പേടിയാണ്. ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു. ഒരു മാസം മുന്നേ പെൻഷനായതിനു ശേഷമാണ് നാട്ടിലേക്ക്, 25 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ നാവ് എങ്ങനെയുള്ള നാവായിരുന്നു എന്നുള്ള കാര്യം, പിന്നെ ആളുടെ വകവയ്ക്കാത്ത നാട്ടിലെ കുറച്ച് ആൾക്കാരുടെ കാര്യം, അതായത് നാട്ടിലെ നാണക്കേടുകൾ അത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ടൈമൊക്കെ വെറുതെ ഓർത്ത് വെക്കുക. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് വരാൻ ഇതൊക്കെ എഴുതി അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെച്ചാൽ ടീച്ചേഴ്സിന് തോന്നുന്നു നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉൾപ്പെടുത്തി എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thanks for watching.